കമ്പാരേറ്റീവ്ലി ഓയിലി ആകത്തില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നെയിലി ടോസ്റ്റ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു മുത്തവക്കിൻ്റെ പോലെ അല്ലെങ്കിൽ പൊറോട്ട കവറിംഗ് ഒക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ പോലെ എനിക്ക് തോന്നുന്നുണ്ട് സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ വേഗിക്കുന്ന വീഡിയോയിലേക്ക് വീഡിയോകളിലേക്കും എടുക്കുക അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇപ്പോൾ തന്നെ എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിച്ചിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും സോ ലെറ്റ്സ് ലെറ്റ് മൂവിൻസ് ദ വീഡിയോ ആദ്യം തന്നെ നമുക്ക് മാവ് എടുക്കാം അതിന് വേണ്ടി ഒരു ബൗളിൽ രണ്ട് കപ്പ് മൈദ ഒരു മുട്ട ഒരു ടീസ്പൂൺ നെയ്യ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഓക്കെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ മാവ് ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് മസാല അതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് ആവശ്യത്തിന് ഓയിൽ ചേർക്കുക വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത് എന്നിട്ട് ചൂടായതിന് ശേഷം സവാള ചേർക്കുക ഒരു മൂന്ന് സവാള ചെറുതായിരുന്നതും പിന്നെ ഞങ്ങളിവിടെ ചേർക്കുന്ന മൂന്ന് പച്ചമുളകാണ് അത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കുക പിന്നെ അല്പം കറിവേപ്പില ഉപ്പും ചേർത്തിട്ട് നന്നായി വയറ്റിയെടുക്കുക ഓക്കെ വഴ്ന്നു വന്നിട്ടുണ്ട് ഇനി മസാല പൊടികളൊക്കെ ചേർക്കുക അതിന് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒക്കെ നന്നായി മൂപ്പിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ചേർക്കേണ്ട നാലഞ്ച് പീസ് ചിക്കൻ എല്ല് കറിഞ്ഞിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ മിക്സിയിൽ ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടിയും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ എന്താ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു നമ്മൾ ടോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ടോസ്റ്റ് ചെയ്യുന്നത് ഇതിൽ മുട്ട മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടാണ് രണ്ട് മുട്ട എടുത്തത് അതിപ്പം ബാക്കി എന്നിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുക നല്ലത് ഒരു മുട്ട എടുക്കുക എന്നിട്ട് എന്താണെങ്കിൽ എക്സ്ട്രാ എഗ്ഗ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ മുട്ട ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ച് വെച്ചിട്ട് മാറ്റിവയ്ക്കാം കേട്ടോ ഇനി നമ്മൾ കൊഴിച്ചു വെച്ചിട്ടുള്ള മാവ് നന്നായിട്ട് വലുതാക്കി എടുക്കുക നല്ല ഫ്ലാറ്റ് ആയിട്ട് പരത്തി എടുക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ നടുവിലായിട്ട് നമ്മൾ മസാല മിക്സ് വെച്ചെടുക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ എന്താ നാല് ഭാഗങ്ങളായിട്ട് ഇങ്ങനെ മടക്കി വെക്കുക കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നുട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന കണ്ണൂർ ആയിട്ടുള്ള മീറ്റ് ബോക്സ് ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഫ്രയിങ് പാന് ചൂടായതിനു ശേഷം അതിലേക്ക് നെയ്യ് ചേർക്കുക എന്നിട്ട് നമ്മളുടെ മീറ്റ് ബോക്സ് മുട്ട മിക്സിൽ മുക്കിയതിന് ശേഷം നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ നമ്മൾ അത്യാവശ്യം നെയ്യ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് കുറക്കണമെങ്കിൽ ജസ്റ്റ് ഒരു ബ്രഷ് ഇട്ടിട്ട് ജസ്റ്റ് ബ്രഷ് ചെയ്യുക എന്നിട്ട് വയ്ക്കുക എന്നിട്ട് ഓരോ ഫ്ലിപ്പിലും ഓരോ മറിച്ചിടലും നിങ്ങൾ എന്ത് ചെയ്യുക നെയ്യ് പെരട്ട ഓക്കെ അത്രേ ഉള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് അത്യാവശ്യം നല്ല സ്പൈസി ആണ് നല്ല നാലുമണി പലഹാരമാണ് ഇനി ഇത് ലൈറ്റ്സ് ഗോൾഡൻ കളർ കളറാവണത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ണൂർ സ്പെഷ്യൽ റെസിപ്പി ഇറച്ചിപ്പത്തിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ അത് ഞങ്ങൾക്കൊരു വലിയൊരു പ്രോത്സാഹനമായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കഴിക്കുക ഷെയറും ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ടുണ്ടെങ്കിൽ നി ഞാനിരുന്ന എല്ലാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും സോ ബൈ ഫോർ ഫോൺ നാവ്ലാമ